ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ 2 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി അല്പം വിനാഗിരി കുറച്ച് ഉപ്പ് കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ തിരുമ്മി 1 മണിക്കൂർ വെച്ചതിനു ശേഷം ഇത് കറി വെക്കാം കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം स्टव कल अड़पति वैचे या ना सवाड़ चुदायटरी इटक इच्छुपूट नोल नमुक इलाकी ഈ സവാളയും ഉപ്പും കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് സവാളയിലേക്ക് ഉപ്പ് ഇട്ടപ്പോൾ സവാളയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട് ഈ വെള്ളം നല്ലതുപോലെ പറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് അരപ്പ് ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് രണ്ട് സവാള അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി എപ്പോഴും ഇടുന്നത് നല്ലതാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കുറച്ച് വെളുത്തുള്ളി നാല് ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില इलाम कूड़े सवाल वेल नोल पची नलर नमुक कुछ वेच करीवेपिल इटक और नोण स्टिक पात्र या अड़पत वैच्छे नमुक अरच ई नोण स्टिक पात्र नमक अड़की मत उलिटा अरच अरप अड़क साध्य अदान या वेरे पात्र वे कूटल ई अरपि वेल नोल वटण वटम नमुक इणच्त वरटटी നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും മല്ലിയിലയും ഇതെല്ലാം കൂട നല്ലപോലെ മിക്സിയിൽ ഇട്ട് അരച്ച് നമ്മൾ വഴറ്റി ചിക്കൻ കറിക്ക് ചേർത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി അതുപോലെ തന്നെ ഗ്രേവി നല്ല തിക്ക് ആയിട്ട് നമുക്ക് കിട്ടും ग्रेवी वेल पटी इमुक वेलचुक एणचुड़ नमुक नोल वयटी इन पचमण नोल मार നല്ല ഒരു മണം വരുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ എണ്ണ കിടന്ന്
മൂത്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇതിന്റെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റി വെച്ചേക്കുന്നത് എടുത്ത് അതിനകത്തേക്ക് ഇത് ഇട്ടു കൊടുക്കാം. ഈ സവാളയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ പൗഡർ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് വരിക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ പൗഡർ ഇടണമെന്നില്ല, ഞാൻ ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പം വേണമെങ്കിൽ ചിക്കൻ പൗഡർ ഇടാം, അല്ലെങ്കിൽ ചിക്കൻ പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഈ അരപ്പെല്ലാം നമ്മൾ ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം. നടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലതുപോലെ വെന്ത് നല്ല എണ്ണയൊക്കെ നല്ല മേളിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ ശരിയായി. നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. നമുക്ക് ചൂട് ചോറിനോടൊപ്പം അപ്പം ചപ്പാത്തി നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെയും കഴിക്കാം. നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. ഇത്
നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി കഴിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നല്ല നല്ല രുചികളുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും. ബൈ.